ഉണ്ട്. രാധാകൃഷ്ണനായാലും ദാമോദരനായാലും കൃഷ്ണൻ്റെ പര്യായങ്ങളാണ്, ഒരേ സംഭവം തന്നെയാണ്. രാധാകൃഷ്ണൻ്റെ അമ്മ നല്ല ഇഡലിയും നല്ല പൊടിയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടേ ഞാൻ വീട്ടിൽ നിന്ന് പുസ്തകം എടുത്ത് ലക്ഷത്ത് വെച്ച് അങ്ങോട്ട് പോകും. നമ്മുടെ എം ജയേന്ദ്രൻ വിളിക്കുമ്പോൾ പറയും, ഓ നിങ്ങൾ ഈ ഡിവോഷണൽ ഭക്തിഗാന രംഗത്ത് വയലാർ ദേവരാജന്മാരല്ലേന്ന് എന്ന് പറയണ്ടായി. തമാശ എക്സാജറേഷൻ ആണ് കേട്ടോ. ദേവരാജൻ എവിടെ കിടക്കണു, വയലാർ എവിടെ കിടക്കണു, ഞാൻ എവിടെ കിടക്കണു, രാധാകൃഷ്ണൻ എവിടെ കിടക്കണം. 88 എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് എന്നും ഓർമ്മയിൽ നിൽക്കണം. 8-ാം തീയതിയാണ്, 8-ാം മാസമാണ്, 88-ലാണ് അത് റെക്കോർഡ് ചെയ്യണത്. 8-ാമത്തെ വോളിയവുമാണ് തരംഗിണി. പമ്പാ ഗണപതി സ്തംഭാചലപതി തുമ്പിയുയർത്തുന്നു സ്വാമി ജനത്തിനു ശൈലപഥത്തിൽ സ്വാഗതമോതുന്നു മോദമോദകമേകുന്നു. ഞാനും രാധാകൃഷ്ണനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതമഭി സാഹിത്യം സരസ്വത്യാഹ സ്തനദ്വയം ഏകം ആപാദമധുരം അന്യതാലോചനാമൃതം എന്ന് ഒരാചാര്യ മതമുണ്ട്. അവ സാഹിത്യവും സംഗീതവും പോലെ. പണ്ട് നമ്മളെ വാഗർത്ഥാവിവ സംപൃക്തവും എന്ന് പറഞ്ഞ പോലെ, പാർവതീ പരമേശ്വരവും എന്ന് പറഞ്ഞാൽ വാക്കും അർത്ഥവും ചേർന്ന പോലെ, പാർവതിയും പരമേശ്വരനും ചേർന്ന പോലെ എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഒരു ഹൃദയബന്ധം വ്യത്യാസമുണ്ട്. ദേവരാജൻ മാഷും ജോൺസണും ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളാണ്. ഇത് നൈസർഗികമായ ഒരു ഒരു സഹോദര നിർവിശേഷമായ ബന്ധമാണ്. ഒരമ്മ പറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങൾ എറണാകുളത്ത് പഠിച്ച് വളർന്ന കാലഘട്ടം തൊട്ട് ഞാൻ മിക്കവാറും മഹാരാജാസ് പോകുമ്പോൾ മിക്കവാറും കോളേജിലെത്താറില്ല, രാധാകൃഷ്ണൻ്റെ വീട്ടിലെത്തും. രാധാകൃഷ്ണൻ്റെ അമ്മ നല്ല ഇഡലിയും നല്ല പൊടിയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടേ ഞാൻ വീട്ടിൽ നിന്ന് പുസ്തകം എടുത്ത് ലക്ഷത്ത് വെച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മുടെ മൃദംഗ വിദ്വാൻ കെ വി പ്രസാദ് വരാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ കോളേജിൽ പോയില്ല, അവിടെ ഇരുന്നൊരു പാട്ട് കമ്പോസ് ചെയ്യും, അങ്ങനെ തന്നെ എടുത്ത് വയ്ക്കും, എന്നിട്ട് അങ്ങനെ കുറേ കെട്ട് പാട്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കി. ഇടയ്ക്ക് കോളേജിൽ പോയില്ല, അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓടി വന്ന് ഈ രാധാകൃഷ്ണൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണവും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഇതേ കോളേജിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ ശങ്കരക്കുറുപ്പ് മാഷ് വരുന്നുണ്ട്, ജനലിൽ പോയി മുകളിൽ നിന്ന് നോക്കും, മാഷ് ഇങ്ങനെ പോണതാണ്. എൻ്റെ മനസ്സിലുള്ള കവി ശങ്കരക്കുറുപ്പിലൂടെ ഇങ്ങനെ കാണും, ഒരു സൂര്യൻ ഉദിച്ചു വരണ പോലെ. ശങ്കരക്കുറുപ്പ് മാഷ് വളരെ പ്രസൻ്റായിട്ടുള്ള മുഖമാണ്, വട്ടത്തിലുള്ള മുഖം, സൂര്യൻ ഇങ്ങനെ സൂര്യകാന്തിപ്പൂ വിടർന്ന പോലെ മാഷ് ഇങ്ങനെ നടന്നു പോകണതാണ്. ആ കഴിഞ്ഞ് ഞങ്ങളവിടെ ചിലപ്പോൾ പോവില്ല, ചിലപ്പോൾ പോവും. അവിടെ ഇരിക്കുമ്പോൾ മിക്കവാറും പാട്ടുകൾ കമ്പോസ് ചെയ്യും, ഓരോരോ പാട്ടുകൾ വെറുതെ എഴുതി ഇങ്ങനെ ഉണ്ടാക്കി. രാധാകൃഷ്ണൻ്റെ സംഗീതം, എൻ്റെ സാഹിത്യം, എനിക്ക് അപ്പം തോന്നാക്കി എഴുതിയേക്കും. മിക്കവാറും ഞാൻ എഴുതി കൊടുക്കും, ചിലപ്പോൾ അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്യും. അങ്ങനെ ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ എന്നുള്ളൊരു ട്യൂണൊക്കെ ഇട്ടതെന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ പാട്ടാണ്. വിഘ്നം നിന്നടയിലുടയും ഒരു കേരമതാകണമേ, അങ്ങനെ പാട്ടുകൾ ഉണ്ടാക്കിയാണിത്. അപ്പോൾ പ്രസാദ് ഉണ്ടാവും, ഞങ്ങൾ കമൻറ്റ് ചെയ്യും, പ്രസാദ് അപ്പോൾ എടുത്ത് അവിടെ ഇരിക്കുന്ന മൃദംഗം വായിക്കും, ഇങ്ങനെയൊക്കെ എടുത്തു വയ്ക്കും. അങ്ങനെ ഇരുന്നിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു ദിവസം ഹരിശ്രീ പ്രസാദം എന്ന് പറഞ്ഞൊരു കാസറ്റ് ഉണ്ടാക്കണമെന്നാണ്. ഹരി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ ഹൈജാക്കേഴ്സ് എന്ന് പറഞ്ഞ ഹിന്ദുക്കളുടെ ഒരു വെസ്റ്റേൺ ബാൻഡ് ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ നടാടയാണ് അങ്ങനെ ഒരു ബാൻഡ് ഉണ്ട്. എറണാകുളത്ത് 13 AD എന്ന് പറഞ്ഞ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. അതിന് ബദലായിട്ട് ഹിന്ദുക്കൾ മാത്രം, അത് ബ്രാഹ്മിൻസ്, രാധാകൃഷ്ണൻ പോലും ടി എസ് രാധാകൃഷ്ണൻ ഇന്ന് കാണുന്ന ഭസ്മക്കുറിയിട്ട് ദക്ഷിണാമൂർത്തി ആയ പോലുള്ള ഒരു രാധാകൃഷ്ണനെ കാണുന്നതിന് മുമ്പ് രാധാകൃഷ്ണൻ ബെൽബോട്ടം ഇട്ട് ഒരു എന്താ പറയുക ബേസ് ഗിറ്റാർ വായിച്ച് കേൾക്കുന്ന രാധാകൃഷ്ണനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഹൈജാക്കേഴ്സിൻ്റെ ഇതിൽ. രാധാകൃഷ്ണൻ്റെ ബ്രദർ കിച്ചൻ എന്ന് പറയുന്ന കൃഷ്ണൻ ഡ്രമ്മറായിരുന്നു, ഹരി എന്ന് പറയുന്ന ആൾ കീബോർഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒരു രവി ഉണ്ടായിരുന്നു ഗിറ്റാറിസ്റ്റ്, ഗ്ലെൻ ഗിൽബാങ്ക്സ് എന്ന് പറയുന്നൊരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടി ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഈ പരിപാടിക്കൊക്കെ പോകും, അങ്ങനെ അവരൊക്കെ ഉള്ള അങ്ങനെ ഒരു രാധാകൃഷ്ണൻ ഒരു പൂർവാശ്രമം ഉണ്ടായിരുന്നു, ഒരു ജിപ്സീസ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹിപ്പി എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു അങ്ങനെയാണ്. അതിൽ നിന്ന് നേരെ ഇപ്പുറത്തേക്കുള്ള ഞങ്ങളുടെ ഒരു പൂർവാശ്രമം വിട്ടിട്ടുള്ള ഒരു സന്യാസ ആശ്രമം പോലെയാണ്. രാധാകൃഷ്ണൻ്റെ ഒരു പുനർജന്മമാണ്. ഞാനിതിൽ ഒതുങ്ങി നിന്നില്ല, ഞാൻ ചലച്ചിത്ര ഗാനമായാലും നാടകഗാനമായാലും പരസ്യഗാനമായാലും കായിക ഗാനം പോലും രാഷ്ട്രീയ ഗാനം പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ രാധാകൃഷ്ണൻ ഇതിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. രാധാകൃഷ്ണൻ വളരെ ഒതുങ്ങി,
ഒരു സംഗീതജ്ഞാനമോ ഭക്തിവിനാ എന്ന് ത്യാഗരായ സ്വാമികളൊക്കെ ധന്യാസിയിൽ പാടി വെച്ചേക്കണ പോലുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് പോയി. പക്ഷെ രാധാകൃഷ്ണൻ ഞങ്ങളുടെ എഴയെടുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെഴുതിയാലും ആ എഴുതണത് മുഴുവൻ അങ്ങേർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പാടിക്കൊണ്ടോ അല്ലെങ്കിൽ മൂളിക്കൊണ്ടോ എഴുതുക, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ ഒരു ഹാർമോണിയത്തിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അതിൽ എഴുതി കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ചേർന്ന് വരുന്ന അമഞ്ഞു വരിക എന്നൊക്കെ നമ്മുടെ തമിഴിലൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഈ സംഗീതവും സാഹിത്യവും ഇങ്ങനെ ഇഴ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. ഞങ്ങളെ ഇന്നാൾ ഈ രവിമേനോൻ പാട്ടിലെ എഴുത്തിൻ്റെ രവിമേനോൻ പറയണ്ടേ, ഇവിടെ നിങ്ങൾ എന്തിനു പറഞ്ഞു രവിമേനോൻ മാത്രമല്ല നമ്മുടെ എം ജയേന്ദ്രൻ വിളിക്കുമ്പോൾ പറയും, ഓ നിങ്ങൾ ഈ ഡിവോഷണൽ ഭക്തിഗാന രംഗത്ത് വയലാർ ദേവരാജന്മാരല്ലേ എന്ന് പറയണ്ടായി. തമാശ എക്സാജറേഷനാണ് കേട്ടോ. ദേവരാജൻ എവിടെ കിടക്കണു, വയലാർ എവിടെ കിടക്കണു, ഞാനെവിടെ കിടക്കണു, രാധാകൃഷ്ണൻ എവിടെ കിടക്കണു, അതൊക്കെ വ്യത്യസ്തം. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് സമൂഹത്തിലുള്ളൊരു സ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും ശരി, എവിടെ പ്രസംഗിക്കാൻ പോയാലും ഒരു അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞാൻ ഏതെങ്കിലും അതിൻ്റെ പടത്തിലുള്ള ആ അമ്പലത്തിൽ പോകുമ്പോൾ കാണുന്ന ആളുകൾ എന്നെ തൊഴുകാറുണ്ട്. ഭഗവാനെ തൊഴുതേൻ്റെ ചേട്ടൻ തിരിഞ്ഞു നോക്കും, ദാമോദരൻ സാറല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ തൊഴുകാറുണ്ട്. എനിക്ക് എറണാകുളത്ത് ശിവക്ഷേത്രത്തിൻ്റെ നടയിൽ വലിയൊരു അനുഭവമുണ്ട്. ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് നാലമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ, ഗണപതിയിലവിടെ തൊഴുത എത്തോട്ട് നിൽക്കുമ്പോൾ, ഒരു സ്ത്രീയും രണ്ട് പെൺകുട്ടികളും അവർ വന്നിട്ട് പെട്ടെന്ന് ദാമോദരൻ സാറല്ലേ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അയ്യോ മക്കളുടെ അടുത്ത് കാലിലോട്ട് നമസ്കരിക്കാൻ പറഞ്ഞു, അകത്ത് വെച്ചാണ്. അപ്പോൾ അതിന് അയ്യോ ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് വരുന്നുണ്ട്, എറണാകുളത്തുകാരാണ്, ഇവിടെ ഇല്ല, അപ്പോൾ പെട്ടെന്ന് നാളെ പോവാണ്, ഞാൻ പുറത്ത് നിൽക്കാം ഞങ്ങൾക്ക്. അപ്പോൾ സാറിൻ്റെ അവിടെ വെച്ച് തന്നെ പറയാം, ഇടയ്ക്ക് സാറിൻ്റെ ആ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഉള്ള പാട്ട് ഞങ്ങൾ അമേരിക്കയിൽ ഡെയിൽ ന്യൂയോർക്കിലാണ് അവർ ദിവസം പാടുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞാനല്ല എന്ന് പറയുമ്പോഴേക്കും ഇവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ പുറത്ത് കാണാമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ പുറത്ത് തന്നെ പോയിരുന്നു. ഇവരൊന്ന് തൊഴുത് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ എല്ലാം അവിടെ പ്രാർത്ഥിച്ചൊക്കെ വരുമ്പോഴേക്കും ഇവരെ കാണാനില്ല. ഇവർ പോയി. ഇവർ പോയി കഴിഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചു, ഈ ഒരു നേരമെങ്കിലും കാണാതെ എൻ്റെ ടി എസ് രാധാകൃഷ്ണൻ്റെയാണ്. അപ്പോൾ ടി എസ് എന്ത് ചെയ്താലും അത് ആർ കെ ദാമോദരൻ്റെ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം വന്നു. അത് സാക്ഷാൽ ചോല്ലൂർ കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ പാട്ടാണത്. അത് ഞാൻ അദ്ദേഹത്തോടെ ഒരു വേദിയിൽ വെച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ജനം ധരിക്കുകയാണ്. കാരണം ഈ ചത്തത് കീജയാണെങ്കിൽ എന്ന് പറയുന്ന പോലെയാണ്, ഇത് രാധാകൃഷ്ണൻ്റെയാണെങ്കിൽ ഇത് ദാമോദരൻ്റെയാണ് എന്ന് പറയുന്ന പോലെ ജനം ധരിക്കുന്ന പോലെ ഞങ്ങളുടെ ഒരു ഇഴയെടുപ്പുണ്ടായി. അത് ഞങ്ങളുടെ വ്യക്തിബന്ധമാണ്. ഞാൻ രാധാകൃഷ്ണൻ്റെ അമ്മ എൻ്റെ അമ്മയെ പോലെയാണ് രാധാകൃഷ്ണൻ അച്ഛൻ. ഞങ്ങളവിടെ പോയി ഇരുന്ന് ഭക്ഷണം കഴിച്ച് പാട്ടുകളിങ്ങനെ ഉണ്ടാക്കി വരുന്ന സന്ദർഭത്തിലുള്ളതാണ്. അങ്ങനെ വന്ന് 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 ഞങ്ങൾ ഒരു ദിവസം ആദ്യമായിട്ട് ചെയ്യുന്ന എറണാകുളത്തപ്പൻ്റെ ഒരു ഗാനമേളയ്ക്ക് അവിടെ പാടണം എന്ന് പറഞ്ഞ ഗാനമേളയ്ക്ക് പോകുമ്പോൾ രാധാകൃഷ്ണൻ ഒരു പാട്ട് എഴുതിത്തരുമോ, എറണാകുളത്തപ്പത്തിൽ ഭക്തിഗാനമേളയുണ്ട്, അപ്പോൾ എറണാകുളത്തപ്പനെ പറ്റി ഒരു പാട്ട് എഴുതിയാൽ അത് പാടാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാട്ട് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ എഴുതി കൊടുക്കുകയാണ്. അതവിടെ ഗാനമേളയ്ക്ക് പാടി. ചന്ദ്രകല പൂച്ചൂടി സ്വർണ്ണ മണിനാഗമാല ചാർത്തി ആറാട്ട് കടവിൽ നിന്ന് എഴുന്നള്ളും ഭഗവാനനാത്മപ്രം. അത് ഗംഭീരമായി. അത് എറണാകുളത്തുകാർക്ക് മുഴുവൻ ചുണ്ടിലുള്ളതാണ്. അതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാ പാട്ടിലും വന്ന്. ഞങ്ങൾ അയ്യപ്പ ഗാനങ്ങളുടെ സീസൺ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പാട്ട് ചെയ്തത് യേശുദാസിന് വേണ്ടി തന്നെ, ദാസേട്ടന് വേണ്ടി തന്നെ ഏഴോളം ഒരേ ടീമായിട്ട് ചെയ്തത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ റെക്കോർഡാണത്. അതിൽ ഏറ്റവും വലിയ സംഭവം ശ്രീവാഴും പഴവും അന്ന് വരെ ഏഴ് വോളിയത്തിൽ, എട്ടാമത്തെ വോളിയത്തിലാണ് തരംഗിണിയുടെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു രാധാകൃഷ്ണൻ്റെ നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കണം. ദാസേട്ടൻ്റെ ഗണപതിയും ഇല്ല മാളികപ്പുറവും ഇല്ല, അതുവരെയുള്ള ഏഴ് വോളിയില്ല, എട്ടാമത്തെ വോളിയത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടാക്കണം. ഒരു ഗണപതി വേണം, ഒരു മാളികപ്പുറവും ഇല്ലാതെ നമ്മൾ തൊഴിലാതെ ശബരിമല, ബാക്കി എട്ട് അയ്യപ്പൻ, അങ്ങനെ പത്തെണ്ണം സെറ്റ് ചെയ്യാന്നുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് 1988 ഇറങ്ങിയ ദാസേട്ടൻ്റെ തരംഗിണിയിൽ മാത്രമാണ് തുടങ്ങുന്നത്. അതിൽ ശ്രീ പമ്പാ ഗണപതി എന്നുള്ള പാട്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്. അത് മിക്സ് ചെയ്യണ ദിവസം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, 8888 എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് എന്നും ഓർമ്മയിൽ നിൽക്കണം. എട്ടാം തീയതിയാണ്, എട്ടാം മാസമാണ്, 88 അത് റെക്കോർഡ് ചെയ്യണം. എട്ടാമത്തെ വോളിയവുമാണ് തരംഗിണി. ഇതെല്ലാം എട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മദ്രാസിൽ അഭിരാമപുരത്ത് ദാസേട്ടൻ്റെ വീട്ടിലുള്ള മുകളിലുള്ള വോയിസ് മിക്സ് ചെയ്യണം. അപ്പോൾ ദാസേട്ടൻ അന്ന് പാടാൻ നിൽക്കുമ്പോൾ പറയും ഇത് ഏറ്റവും ഹിറ്റാവും. കാരണം ചൈനക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പഴമൊഴിയുണ്ട്, എട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റാവുന്നു. ഞങ്ങളിങ്ങനെ തമാശക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് ദാസേട്ടൻ ഓരോന്ന് കഴിഞ്ഞ് ഓരോന്ന് റെക്കോർഡ് ചെയ്യണം. അന്ന് ഉണ്ടാക്കി അന്ന് മിക്സ് ചെയ്ത 8888 എട്ടാമത്തെ വോളിയത്തിന് വേണ്ടി ഇറക്കിയ പമ്പാ ഗണപതി ഇന്നും കേരളത്തിൽ ശബരിമല ഉള്ളിടത്തോളം കാലം, ഞങ്ങൾക്കൊക്കെ ശേഷം
ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ മലയാളം നിൽക്കുന്നിടത്തോളം മലയാളത്തിൻ്റെ മല എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമി ഉള്ളിടത്തോളം ഈ തത്വമസി എന്നുള്ള മഹാവാക്യം ഉള്ളിടത്തോളം കാലം ഞങ്ങളെ ഓർമ്മിക്കുന്നത് കാലം എന്നെയും രാധാകൃഷ്ണനെയൊക്കെ വിലയിരുത്താൻ പോകുന്നത് ഇതേപോലുള്ള ഗാനങ്ങളിലൂടെ ആയിരിക്കും, ഭക്തിഗാനങ്ങളിലൂടെ ആയിരിക്കും. ആ ഭക്തിഗാനം ഉണ്ടാക്കിയാൽ ഞാനും രാധാകൃഷ്ണൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വാഗർത്ഥാവിവ സമ്പൃക്തം, വാക്കും അർത്ഥവും പോലെ, പാർവതിയും പരമേശ്വരനും പോലെ, അല്ലെങ്കിൽ സാഹിത്യവും സംഗീതവും പോലെ ഇന്ന് ഇഴയടുപ്പത്തോടുകൂടി ഞാൻ അർജുന മാഷിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ദേവരായ മാഷിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ജോൺസൺ മാഷിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ സാങ്കേതികമായ പ്രൊഫഷണലിസത്തോടുകൂടി ഞാൻ ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്തതാണ് സിനിമയ്ക്ക്. പക്ഷേ ഇതൊരു ഏകോദര സഹോദര ബന്ധത്തിൻ്റെ പേരിൽ ആ ബാന്ധവത്തിൽ നിന്നുണ്ടായ ശിശുക്കളാണ് ഈ ഞങ്ങളുടെ ഭക്തിഗാനങ്ങൾ എന്ന് പറയുന്നത്. ആ ഭക്തിഗാനങ്ങളാണ് ഈ കേരളം മുഴുവൻ ഏറ്റെടുത്തേക്കണത് എന്നുള്ളതാണ് ഞങ്ങളെ അടയാളപ്പെടുത്തുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ രവിവർമ്മ ചിത്രമോ എൻ്റെ ചന്ദ്രകിരണത്തിനോ നിന്നില്ലെങ്കിലും പക്ഷേ ശബരിമലയും ഉള്ളിടത്തോളം കാലം, മലയാളം ഉള്ളിടത്തോളം കാലം, ഈ രാമായണമൊക്കെ പറയുന്ന പോലെ മലകളും പുഴകളും ഈ ഹിമാലയവും ഒക്കെ ഉള്ളിടത്തോളം കാലം ഈ രാമായണവും ഇവിടെ ഉണ്ടാവുന്നത് ആർ കെ ദാമോദരനും ടി എസ് രാധാകൃഷ്ണനും ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഈ ശബരിമല ഉള്ളിടത്തോളം കാലം, സ്വാമി എന്ന സങ്കല്പം ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഈ ചാന്തോക്യ ഉപനിഷത്തും ഈ തത്വമസിയൊക്കെ ഉള്ളിടത്തോളം കാലം, ഞാനും രാധാകൃഷ്ണനൊക്കെ കാലഘട്ടത്തിന് ശേഷവും ഇവിടെ ജീവിക്കാൻ പോകുന്നത് ഈ പാട്ടുകളിലൂടെയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ദാർഢ്യം. ആ ബന്ധം എന്നും ഉണ്ടാവും. ഈ പുനർജന്മത്തിൽ പോലും ഞങ്ങളെവിടെയെങ്കിലും ഇങ്ങനെയുള്ള പാട്ടുകളുമായിട്ട് അവതരിക്കും എന്ന് പറയും. അതാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്ന വൈകാരികത എന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അതാണ് ഞാനും രാധാകൃഷ്ണൻ. ഞങ്ങൾ പറയാറുണ്ട് രാധാകൃഷ്ണനായാലും ദാമോദരനായാലും കൃഷ്ണൻ്റെ പര്യായങ്ങളാണ്, ഒരേ സംഭവം തന്നെ ഏകമായ ഒരു ഇതിൽ നിന്നുണ്ടായതാണ്. രണ്ടുപേരും ഈ ഭാരതീയ സംഗീതം എന്ന് പറയുന്നത് ജൈവ സംഗീതം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ഭഗവാൻ്റെ ഓടക്കുഴലിൽ നിന്നുണ്ടായ ഒരു ധ്വനിയാണ്. ആ സംഗീതത്തിൻ്റെ അംശമാവാൻ എനിക്കും രാധാകൃഷ്ണനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ജന്മസുകൃതം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.